നെയ്യാറ്റിങ്ങര കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ലൈഫ് ഫൗണ്ടേഷൻ ഇതിനകം തന്നെ വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത് രണ്ടായിരത്തി ഏഴിൽ പ്രവർത്തനമാരംഭിച്ച ഈ സംഘടന രണ്ടായിരത്തി പതിമൂന്നോടു കൂടി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കപ്പെടുകയും അന്നു മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നാളിതുവരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ അശരണരായിട്ടുള്ള പാവപ്പെട്ടവരെയൊക്കെ തന്നെ സഹായിക്കുന്ന നിലയിലേക്കുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലും ലൈഫ് ഫൗണ്ടേഷൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനും ആ പ്രവർത്തനങ്ങൾക്കൊപ്പം ചേരുവാനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വമാണ് പൊതുപ്രവർത്തകരായിട്ടുള്ള നമ്മളൊക്കെ തന്നെ ആ കാര്യങ്ങളെ കാണുന്നു ഏറ്റവും അവസാനത്തെ ചില പ്രവർത്തനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ രോഗികളായി കിടപ്പ് രോഗികളായി അല്ലെങ്കിൽ മാരക രോഗം ബാധിക്കപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷയും സംരക്ഷണവും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ജീവോദയം എന്നൊരു പദ്ധതിയിലൂടെ നടപ്പിലാക്കുകയാണ് അത് ഏറെ പ്രയോജനകരമാകുന്നുണ്ട് എന്നുള്ളത് വളരെ വസ്തുതയാണ് കാരണം ഏറ്റവും അധികം സാധാരണപ്പെട്ടവരാണ് കിടപ്പ് രോഗികളായി വർഷങ്ങളായി കിടക്കുക അല്ലെങ്കിൽ മാരക ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കുടുംബം പോലും പുലർത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മാറപ്പെടുന്ന കുട്ടികൾ ആ കുട്ടികളുടെ സംരക്ഷണമാണ് ഈ ജീവോദയ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോലും പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്നില്ല ഓൺലൈൻ പഠനമാണ് ഇന്നിപ്പോൾ പിന്നെ ആ നിലയിൽ പിന്നെ അവർക്ക് ഒരു സഹായമായി നിൽക്കുന്നു അവിടെയും ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ഓൺലൈൻ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ലൈഫ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് കോവിഡ് കാലത്തെ പ്രതിസന്ധികളെ സംബന്ധിച്ച് നമ്മുടെ കേരളം ഊമീകരിക്കപ്പെടുന്ന പിന്നെ അതിൻ്റെ വെല്ലുവിളികളെ സംബന്ധിച്ച് അടക്കം തന്നെ ഒരു ഒരു സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിക്കപ്പെട്ട് കൊണ്ടൊരു പാനൽ ചർച്ചയടക്കം ഈ അടുത്ത കാലത്ത് ലൈഫ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി ഒരുപാട് പുതിയ നിർദ്ദേശങ്ങൾ ആ പാനൽ ചർച്ചയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും കോവിഡ് പത്തൊമ്പത് തുടർന്നു വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഉയർന്നു വന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളും തന്നെ നമ്മുടെ സമൂഹത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ് ആ പാനൽ ചർച്ചയിലൂടെ നമുക്ക് പിന്നെ എത്തപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇൻസൈറ്റ് എന്ന നിലയിൽ ഒരു പിന്നെ കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ് മുതൽ ഉള്ള കുട്ടികൾക്ക് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഒരു സിവിൽ സർവീസിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന നിലയിലേക്ക് കുട്ടി കുട്ടികളെ സെലക്ട് ചെയ്യുവാനും ആ ഒരു ആ ഒരു അപേക്ഷകളിലൂടെ ആപ്ലിക്കേഷനിലൂടെ കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് ഇൻസൈറ്റ് എന്ന പേരിൽ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ലൈഫ് ഫൗണ്ടേഷൻ അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരു കഴിഞ്ഞ അഞ്ച് വർഷം നീ ആറ്റിങ്ങര നഗരസഭയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ നഗരസഭയ്ക്കകത്ത് തന്നെ പ്രവർത്തന കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ നിരവധി പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് പങ്കെടുക്കുവാനു വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാനത്തെ മന്ത്രിമാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എം എൽ എയും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖരും അതുപോലെ സാമൂഹ്യ മേഖലകളിലൊക്കെ വ്യക്തിത്വങ്ങളായിട്ടുള്ള അവരെ എല്ലാം പങ്കെടുപ്പിക്കപ്പെട്ടു പ്രവർത്തനങ്ങളാണ് ലൈഫ് ഫൗണ്ടേഷൻ പിന്നെ നടപ്പിലാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് പിന്നെ നമ്മുടെ സമൂഹത്തിൽ നിവർന്നു നിൽക്കുന്ന നിലയിലേക്കുള്ള പിന്നെ കാര്യങ്ങൾ അവർ അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ തന്നെ വിവിധ ഘട്ടങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യമായിട്ടുള്ള മേഖലകളിലുമൊക്കെ മേഖലകളിലുമൊക്കെ ഇടപെടുന്ന ഒരു ഒരു പ്രസ്ഥാനമായി ഒരു സംഘടനയായി ഒരു സന്നദ്ധ സംഘടനയായി ലൈഫ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പിന്നെ പറയുകയാണ് അപ്പം വിദ്യാഭ്യാസ മേഖലയിൽ പരിഗണന കൊടുക്കുന്നു നമ്മുടെ സമൂഹത്തിലെ സാധാരണപ്പെട്ട ആളുകൾക്ക് പിന്നെ കൈത്താങ്ങായി പിന്നെ മാറുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളായാലും വിവിധ സെമിനാറുകളിലൂടെ നൽകുന്നതായിട്ടുള്ള വിവരങ്ങളായാൽ അപ്പം അങ്ങനെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിൽ ഇടപെടുവാൻ കഴിയുന്ന ഒരു 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 സമൂഹത്തിലെ ഒരു ചാലകശക്തിയായി ലൈഫ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നെ ഉത്ത അതിൻ്റെ ഡയറക്ടർക്കും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വരുന്ന സന്നദ്ധ പ്രവർത്തകർക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് എന്ന സന്ദർഭത്തിൽ പറയുകയാണ്